വൈറ്റമിൻ ഡി ടോക്സിസിറ്റി. എന്താണ് വൈറ്റമിൻ ഡി? നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് വൈറ്റമിൻ ഡി ത്രീ. എങ്ങനെയാണ് വൈറ്റമിൻ ഡി ത്രീ ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തിലെ 7-DHO സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി ആക്റ്റീവ് ആവുന്നു. ഇത് ലിവറിൽ വെച്ചും കിഡ്നിയിൽ വെച്ചും 1,25-DHO വൈറ്റമിൻ ഡി 3 എന്ന ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി 3 ആയി മാറുന്നു. ഈ വൈറ്റമിൻ ഡി 3 ആണ് നമ്മുടെ ശരീരത്തിലെ കാൽസ്യം ബാലൻസ് നോക്കുന്നത്. ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു വൈറ്റമിൻ ഡി 3 പല സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതിലൊരു പ്രധാന സ്രോതസ്സാണ് സൺലൈറ്റ്. മറ്റ് വൈറ്റമിൻ ഡി 3 റിച്ച് ആയ ഭക്ഷണ പദാർത്ഥങ്ങളും കാൽസ്യം റിച്ച് ആയ ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവയെല്ലാം അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഇൻടെസ്റ്റൈനിൽ വൈറ്റമിൻ ഡി 3 ഒരു പ്രധാന റോൾ ഉണ്ട്. എന്താണ് വൈറ്റമിൻ ഡി 3 ടോക്സിസിറ്റി? വൈറ്റമിൻ ഡി 3 ടോക്സിസിറ്റി ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ ഹൈപ്പർ കാൽസിമിയ, അതായത് നമ്മുടെ ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് വളരെയധികം വർദ്ധിക്കുകയും കാൽസ്യം കൂടുതലാവുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും. ഇതിൽ ഓരോ പ്രശ്നങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് വളരെ ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിശപ്പില്ലായ്മയും എല്ലുകളിലെല്ലാം വേദനയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ആയിട്ട് നമുക്ക് കുറെ കൺഫ്യൂഷൻ, അജിറ്റേറ്റഡ്, ഇറിറ്റബിൾ ഒക്കെ ആയിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി നമ്മളുടെ വയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? കാൽസ്യം വളരെയധികം കൂടുമ്പോൾ നമുക്ക് നോസിയ, വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ, പെപ്റ്റിക് അൾസർ, അബ്ഡോമിനൽ പെയിൻ, ഇത് പല കാരണങ്ങൾ കൊണ്ട് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകാം. അതിലൊരു കാരണമാണ് പാൻക്രിയാറ്റൈറ്റിസ്. എങ്ങനെയാണ് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകുക? പാൻക്രിയാസിന്റെ ഉള്ളിലുള്ള ചെറിയ ഡക്ടുകൾ കാൽസ്യത്തിന്റെ ക്രിസ്റ്റൽ അല്ലെങ്കിൽ സ്റ്റോൺസ് കൊണ്ട് അടയാൻ ഡക്ടുകൾ അടയുന്നത് മൂലം പെട്ടെന്ന് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകുവാനും പെട്ടെന്ന് വയറുവേദന അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് ധാരാളം മൂത്രമൊഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കാൻ തോന്നുകയും ചെയ്യുന്ന ഒരു പ്രശ്നം. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ കിഡ്നിയിൽ കാൽസ്യത്തിന്റെ സ്റ്റോണുകൾ വന്നടിയാനും അത് നമുക്ക് കിഡ്നി സ്റ്റോൺ ആയിട്ട് ചില ആളുകൾക്ക് വേദന ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഒരുപാട് കാൽസ്യം ഗുളികകളും വൈറ്റമിൻ ഡി 3 കഴിക്കുന്ന ആളുകളിൽ ഹൈപ്പർ കാൽസ്യമിയ ഉണ്ടാകാനും കിഡ്നി സ്റ്റോൺ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. എന്താണ് വൈറ്റമിൻ ഡി 3 ലെവൽ? നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി 3 20 താഴെയാണെങ്കിൽ അത് ഡെഫിഷ്യൻസി ആണ്. 20 മുതൽ 40 വരെയും ലോ വൈറ്റമിൻ ഡി 3 ആണ്. എന്നാൽ 40 മുതൽ 80 വരെയുള്ള വൈറ്റമിൻ ഡി 3 ലെവൽ നമ്മൾക്ക് ആവശ്യം വേണ്ടതാണ്. എന്നാൽ 80 മുകളിലേക്ക് വൈറ്റമിൻ ഡി 3 നമുക്ക് കുറച്ച് ലെവൽ ഹൈ ആണ്. എന്നാൽ 100 മുകളിൽ നമുക്കത് ടോക്സിസിറ്റി ആയിട്ട് അനുഭവപ്പെടും. ആ സമയത്താണ് നമുക്ക് ഇതുപോലെയുള്ള ടോക്സിസിറ്റി സിംപ്റ്റംസ് ഉണ്ടാവുക. വൈറ്റമിൻ ഡി 3 ലെവല് അറിയാനും കാൽസ്യം ടാബ്ലറ്റുകൾ കഴിക്കണം എന്നറിയാനും നമ്മൾ സാധാരണയായി കുറെ ലാബ് ടെസ്റ്റുകൾ പറയാനുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി 3 ടോക്സിസിറ്റി കണ്ടെത്താനും ഈ ലാബ് ടെസ്റ്റുകളും നമ്മൾ ഉപയോഗിക്കുന്നു. എന്തൊക്കെ ലാബ് ടെസ്റ്റുകളാണ് ഹൈപ്പർ കാൽസീമിയ വരുമ്പോൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി 3 ടോക്സിസിറ്റി വരുമ്പോൾ നമ്മൾ ചെയ്യുക? ആദ്യമായിട്ട് സിറം കാൽസ്യം, ദെൻ അയണൈസ്ഡ് കാൽസ്യം, ദെൻ പാരാതൈറോയിഡ് ഹോർമോൺ ലെവൽ. വൈറ്റമിൻ ഡി 3 ലെവൽ ഒരുപാട് കൂടുമ്പോൾ സിറം കാൽസ്യം വർദ്ധിപ്പിക്കുകയും ഈ സിറം കാൽസ്യം പാരാതൈറോയിഡ് ഗ്ലാൻഡിനെ സപ്രസ് ചെയ്യുകയും അതുവഴി പാരാതൈറോയിഡ് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. അതിനെ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. ഇനി എങ്ങനെയാണ് നമ്മളിത് മാനേജ് ചെയ്യുക? യൂഷ്വലി വൈറ്റമിൻ ഡി 3 കാൽസ്യം സപ്ലിമെന്റ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുക, ദെൻ ധാരാളം വെള്ളം കുടിക്കാനും ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനുമാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള ബെഡ് റെസ്റ്റ്, ഒരുപാട് കിടക്കുന്നത് നല്ലതല്ല, അത് വീണ്ടും ഹൈപ്പർ കാൽസീമിയ ഉണ്ടാക്കും. സോ എക്സസീവ് ബെഡ് റെസ്റ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. എപ്പോഴും വൈറ്റമിൻ ഡി 3 കാൽസ്യം ഗുളികൾ മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. ചില സമയത്ത് ഇതൊരു മെഡിക്കൽ എമർജൻസി ആയിട്ട് ഹൈപ്പർ കാൽസീമിയ നമ്മുടെ കാർഡിയാക് മസിൽസിനെയും ഒക്കെ ബാധിച്ച് അരിത്മിയൊക്കെ ആയിട്ട് വരാറുണ്ട്. അതൊരു മെഡിക്കൽ എമർജൻസി ആണ്. ആ സമയത്ത് നമ്മൾ പേഷ്യന്റിനെ വളരെയധികം ഹൈഡ്രേറ്റ് ചെയ്യും. അതിന്റെ പ്രതിവിധിയായ പല മരുന്നുകളും കൊടുക്കാറുണ്ട്. എപ്പോഴും ഡോക്ടറെ കണ്ടതിന് ശേഷം ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തതിനു ശേഷം കാൽസ്യം വൈറ്റമിൻ ഡി 3 കഴിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഒരു കോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി 3 കാൽസ്യം എടുക്കുമ്പോൾ തന്നെ ഇതിന്റെ ശരീരത്തിൽ നമ്മളുടെ വൈറ്റമിൻ ഡി 3 ലെവൽ എത്രയാണെന്നും കാൽസ്യം ലെവൽ എത്രയാണെന്നും അടിക്കടിക്ക് മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇത് ടോക്സിറ്റിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഡയറ്റിൽ തന്നെ വൈറ്റമിൻ ഡി 3 കാൽസ്യം റിച്ച് ആയ ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഇത്തരത്തിൽ കാൽസ്യം റിച്ചായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുന്നതും ധാരാളം സൺലൈറ്റ് കൊള്ളുന്നതും തന്നെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി 3 ഡെഫിഷ്യൻസി ഉണ്ടാകില്ല. അതിനായി ധാരാളം മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യം ഇല്ല. താങ്ക് യു.